രാജ്യം അസാധാരണ സാഹചര്യത്തിലേക്ക്. ഛത്തീസ്ഗഡിൽ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും നിരോധനാജ്ഞ. മുംബൈയിലും നിയന്ത്രണം ശക്തം. ചെന്നൈയിൽ ഒരാൾക്ക് കൂടി കോവിഡ്-19. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്ന പശ്ചാത്തലത്തിൽ രാജ്യം കനത്ത ജാഗ്രതയിൽ. സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കും. മാർച്ച് 21 മുതൽ ഏപ്രിൽ 30 വരെയുള്ള സർവീസുകളാകും വെട്ടിക്കുറയ്ക്കുക. ഛത്തീസ്ഗഡിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും തലസ്ഥാനമായ റായ്പൂരിലും നിരോധനാജ്ഞ. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ നിർത്തിവെച്ചു. പഞ്ചാബിൽ പൊതുഗതാഗതം നാളെ മുതൽ നിർത്തിവെക്കും. കർണാടകത്തിലെ കൽബുർഗിയിലും കുടകിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മുംബൈയിലും നിയന്ത്രണം കടുപ്പിച്ചു. മുംബൈയിലെ ഡബ്ബാവാലകൾ ഭക്ഷണ വിതരണം നിർത്തിവെച്ചു. ഹാജി അലി ദർഗ, മാഹിം ചർച്ച എന്നിവയും അടച്ചു. ആളുകളോട് വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന് സർക്കാർ നിർദ്ദേശം. ചെന്നൈയിൽ ഒരാൾക്ക് കൂടി കോവിഡ്-19. അയർലൻഡ് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് വൈറസ് ബാധ. 17-ന് വിദ്യാർത്ഥി ചെന്നൈ വിമാനത്താവളത്തിൽ എത്തിയത്. തമിഴ്നാട്ടിൽ സ്ഥിരീകരിക്കുന്ന മൂന്നാമത്തെ കേസാണിത്. ഇതോടെ രാജ്യത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ്-19 കേസുകളുടെ എണ്ണം 5. കർണാടകയിലാകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 15. മഹാരാഷ്ട്രയിൽ 47 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 171 ഉയർന്നു. 3 പേർ കോവിഡ്-19 രോഗബാധയെ തുടർന്ന് മരിച്ചു. അതിനിടെ രാജ്യത്തെ എല്ലാ പരീക്ഷകളും മാർച്ച് 31 വരെ നീക്കിവയ്ക്കാൻ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം നിർദ്ദേശത്തെ തുടർന്ന് ICSE, ISE, CBSE പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നീതിക്കിനി മണിക്കൂറുകൾ മാത്രം. നിർഭയ പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 5:30 പ്രതികളെ തൂക്കിലേറ്റും. തിഹാർ ജയിലിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. കേസിലെ വിചാരണ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാൾ നൽകിയ ഹർജിയും സുപ്രീംകോടതി തള്ളിയതോടെ പ്രതികളുടെ എല്ലാ നിയമവഴികളും അടഞ്ഞു. കൃത്യം നടക്കുമ്പോൾ താൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല എന്നും തന്നെ കേസിൽ കുടുക്കിയതാണെന്നുമായിരുന്നു പ്രതി മുകേഷ് സിംഗിന്റെ വാദം. വധശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി പവൻഗുപ്ത നൽകിയ ഹർജിയും സുപ്രീംകോടതി ഇന്ന് തള്ളിയിരുന്നു. 3 തവണയാണ് വധശിക്ഷ നടപ്പാക്കേണ്ട തീയതി മാറ്റിവെച്ചത്. നിയമത്തിന്റെ മുഴുവൻ സാധ്യതകളും പരീക്ഷിച്ച കുറ്റവാളികൾ ഇനിയും ശ്രമം തുടർന്നാൽ സുപ്രീംകോടതിയും ഹൈക്കോടതിയും അർദ്ധരാത്രിയിലും ഹർജികൾ തീർപ്പാക്കാൻ കൂടിയേക്കും. 4 പേർക്കുമുള്ള തൂക്കുകയർ തയ്യാറാക്കി ആരാച്ചാർ പവൻകുമാർ 2 ദിവസമായി തിഹാർ ജയിലിലുണ്ട്. ഡമ്മി പരീക്ഷണവും വിജയകരമായി നടന്നു. CCTV ക്യാമറയിലൂടെ 4 പേരുടെയും നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റവാളികളുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൌൺസിലിംഗും നൽകിയിരുന്നു. ബന്ധുക്കളെ കാണാനും അവസരം നൽകി. മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഈ വർഷത്തെ തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരുമെന്ന് സൂചന. കോവിഡ് നിയന്ത്രണങ്ങൾ മാർച്ച് 31 കഴിഞ്ഞും തുടരേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പൂരത്തിന്റെ എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കേണ്ട സ്ഥിതി വരും. പൂരം എക്സിബിഷനും അനുമതി നൽകുന്ന കാര്യം ആലോചിക്കേണ്ടി വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചു. പത്തനംതിട്ട കുമ്പഴ സ്വദേശികളായ അൽഷഫദ്, റാഷിദ് എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 സഹപാഠികൾക്കും പരിക്കേറ്റു. കലിയപ്പുരം വില്ലേജ് ഓഫീസിന് സമീപം രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. പെട്രോൾ പമ്പിൽ നിന്നും പുറത്തേക്ക് വന്ന ജീപ്പിൽ ബൈക്കുകൾ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കോവിഡ്-19 സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്നടിഞ്ഞ രൂപയും ഓഹരി വിപണികളും. ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് 75 രൂപ 2 പൈസയായി. ക്രൂഡ് വില കഴിഞ്ഞ 18 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. സേലം വിനായക മിഷൻ പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. കോളേജിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുകയായിരുന്നു വിദ്യാർത്ഥികൾ. അപകടത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. രാജേഷ്, ഇളവരശൻ, വെങ്കിടാചലം, വസന്ത് എന്നീ വിദ്യാർത്ഥികളും കാർ ഓടിച്ചിരുന്ന മണികണ്ഠനുമാണ് മരിച്ചത്. 168 ട്രെയിൻ സർവീസുകൾ റെയിൽവേ താൽക്കാലികമായി റദ്ദാക്കി. മാർച്ച് 20 മുതൽ മാർച്ച് 31 വരെയാണ് ട്രെയിനുകൾ റദ്ദാക്കിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനുകളിൽ യാത്രക്കാർ കുറവായ സാഹചര്യത്തിലാണ് തീരുമാനം. ടിക്കറ്റ് ബുക്ക് ചെയ്തവരെ വ്യക്തിപരമായി അറിയിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. കാറ്ററിംഗ് സ്റ്റാഫിലുള്ള മാർഗനിർദ്ദേശങ്ങൾ റെയിൽവേ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പനി, ചുമ, ജലദോഷം, ശ്വസിക്കാൻ വിഷമം എന്നിവയുള്ളവർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി ലക്ഷ്മി ചേരും. നമസ്കാരം.